ഒരുപാട് വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം ബാബു ആന്റണി വീണ്ടും മലയാള സിനിമയിൽ തിരിച്ചെത്തിയിരിക്കുകയാണ്. ഇപ്പോൾ രമേശ് പിഷാരടി തൻ്റെ ഒരു ഫാൻ ബോയ് മൊമെൻ്റ് ബാബു ആന്റണിയുമായിട്ട് ഷെയർ ചെയ്തിരിക്കുകയാണ്. ചെറുപ്പകാലത്ത് താൻ എത്രമാത്രം ബാബു ആന്റണി ഇഷ്ടപ്പെട്ടിരുന്നു എന്നാണിപ്പോൾ പിഷാരടി പറയുന്നത്. എനിക്ക് 95 തൊട്ട് ഇന്നലെ വരെ എനിക്ക് ഡയറി എഴുതുന്ന ശീലമുണ്ട്. എപ്പോഴും ഡയറി എഴുതും. 95 ഈ പ്രിന്റ് ചെയ്ത ഡയറി, എല്ലാ ഡേറ്റുകളും പ്രിന്റ് ചെയ്ത ഒരു ഡയറി കിട്ടാത്തോണ്ട് സാധാരണ 200 രൂപയിലെ ബുക്കിലാണ് അതാത് ദിവസം നടന്ന കഥകൾ ഞാൻ എഴുതുന്നത്. 5 സഹോദരന്മാരുള്ള ഒരു വീട്ടിലാണ് എൻ്റെ താമസം. അതുകൊണ്ട് തന്നെ എൻ്റെ ഡയറി മറ്റാരെങ്കിലും തുറന്നു നോക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ബാബുചേട്ടൻ്റെ ചിത്രം ഒട്ടിച്ചു വെച്ചതിന് ശേഷം ഇത് ആരുടെ ഡയറിയാണെന്നറിയാമല്ലോ, തുറന്നു നോക്കിയാൽ ഇടിക്കാനായിട്ട് ഞാൻ വരും എന്നും എഴുതി വെച്ചു. അതായത് ആരെങ്കിലും തുറന്നു വായിച്ചാൽ ബാബുചേട്ടൻ വന്ന് ഇടിക്കുമെന്ന രീതിയിൽ. കേൾക്കുന്ന പ്രേക്ഷകർക്ക് ഇത് വെറും പിഷാരടിയുടെ തള്ളാണെന്ന് തോന്നിയേക്കാം, എന്നാൽ തെളിവുമായി എത്തിയിരിക്കുകയാണ് പിഷാരടി. എനിക്ക് ഞങ്ങൾ 5 മക്കളായതുകൊണ്ട് എന്റെ സഹോദരങ്ങൾ ഇതെടുത്ത് വായിക്കരുത് എന്നുള്ളതുകൊണ്ട് എന്റെ ഒരു കാവലാള് ബാബുചേട്ടൻ, ഞാനൊരു ബാബുചേട്ടൻ ഒരു പടം വെട്ടിയിട്ട് ഈ ഡയറിയുടെ കവറിൽ ഒട്ടിച്ചു വെച്ചിട്ട് ഇത് ഇന്നയാളുടെ ഡയറിയാണ്, ഇതെടുത്താൽ എന്നെ അറിയാലോ, ഞാൻ വരും, നിങ്ങളെ കിടിയും എന്ന് പറഞ്ഞ് ഇതിന്റെ കവറിൽ ബാബുചേട്ടന്റെ പടം ഒട്ടിച്ചു വെച്ചിട്ട് ഞാൻ എഴുതി വെച്ചേക്കാണ്. അതായത് ഇത് എടുത്ത് വായിക്കരുത്, വായിച്ചാൽ ഞാൻ വന്ന്, അതായത് എന്റെ രക്ഷകനാണ്, അങ്ങനെ രക്ഷകനായിട്ട് വന്ന് ഇടിക്കും എന്ന് പറഞ്ഞ് എഴുതി വെച്ചിട്ടുണ്ട്. ഇതൊരു അതിശയോക്തിയല്ല, ഈ ഡയറി ഇപ്പോഴും എന്റെ കയ്യിലുണ്ട്, ഞാൻ സൂക്ഷിക്കാൻ പറ്റിയിട്ടുണ്ട്. രസകരമായ ഒരു ഫാൻ ബോയ് മൊമെൻ്റാണ് പിഷാരടി ഷെയർ ചെയ്തിരിക്കുന്നത്. താൻ എഴുതിയ നോട്ടുബുക്കും ബാബു ആന്റണിയുടെ ചിത്രവുമൊക്കെ പ്രേക്ഷകർക്ക് വേണ്ടി വീഡിയോയിലൂടെ കാണിച്ചിട്ടുണ്ട്. ബാബു ആന്റണിയുടെ ഒരു കിടിലം പടം തന്നെയാണ് ആദ്യത്തെ പേജിൽ ഒട്ടിച്ചു വെച്ചിരിക്കുന്നത്. അതായത് പിഷാരടിയുടെ കാവൽക്കാരനായി നിൽക്കുന്ന വ്യക്തിയായിരുന്നു അന്ന് ബാബു ആന്റണി. എന്തായാലും ഈ കഥ കേട്ടിട്ട് പിഷാരടിയെ കെട്ടിപ്പിടിക്കുന്ന ബാബു ആന്റണിയും ഈ വീഡിയോയിൽ നമുക്ക് കാണാം.